നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി പ്രധാനമന്ത്രിയാവുന്നയാളാണ് നരേന്ദ്രമോദി. ഇന്ത്യയിൽ നിരവധി പ്രധാനമന്ത്രിമാർ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി അങ്ങനെയെല്ലാം ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുകൾ, അവര് ജനങ്ങളുമായിട്ട് സംവദിക്കുന്നത് രണ്ട് രൂപത്തിലാണ്. ഒന്ന്, അവർ നടത്തുന്ന പ്രസംഗങ്ങളിലും ഇന്റർവ്യൂവിലും അതുപോലുള്ള കാര്യങ്ങളിലൂടെ. മറ്റൊന്ന്, അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ മാധ്യമങ്ങളിലൂടെ, അത് ദൃശ്യമാധ്യമങ്ങളുണ്ട്, ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളിലുണ്ട്, അതിലൂടെ ജനങ്ങളെ അറിയിക്കുക. സ്വാഭാവികമായിട്ടും പാർലമെന്റിൽ പറയുന്ന മറുപടി ഭരണപരമായിട്ട് ചുമതലയുടെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളത് ഞാൻ നിഷേധിക്കുന്നില്ല. എന്നാൽ നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ 9 വർഷക്കാലം എന്താണ് ഈ മേഖലയുമായി ബന്ധപ്പെട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നരേന്ദ്രമോദി ജനങ്ങളുമായിട്ട് സംവദിക്കാനുള്ള ഒരു സന്ദർഭത്തെയും ഉപയോഗപ്പെടുത്തുന്നില്ല. അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നില്ല. മാധ്യമങ്ങൾ ഇന്റർവ്യൂവിൽ അവർ മാധ്യമപ്രവർത്തകരോട് മറുപടി പറയുന്നില്ല എന്നു മാത്രമല്ല, മാധ്യമങ്ങൾ വഴി സത്യം അറിയിക്കാൻ ശ്രമിക്കുന്ന ആളുകളോട് ഈ ഗവൺമെന്റ് കാണിക്കുന്ന നിലപാടെന്താ? രാജ്യത്തിന്റെ ചരിത്രത്തിലാദ്യമായിട്ട് നരേന്ദ്രമോദി വിമർശിക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് ഇവിടെ തീവ്രവാദ നിരോധന നിയമം അനുസരിച്ച് നിരവധി പേർ ജയിലിൽ കിടക്കുകയാണ്. പൗരാവകാശം ഇതുപോലെ ധ്വംസിക്കപ്പെട്ട മറ്റൊരു കാലമില്ല. ഇവിടെ കൃത്യമായ നിരക്ക് മാധ്യമങ്ങൾക്ക് പ്രവർത്തിക്കാൻ വേണ്ടി കഴിയുന്നില്ല. മാധ്യമങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു, മാധ്യമപ്രവർത്തകരെ ഭീഷണിപ്പെടുത്തുന്നു, അങ്ങനെ പറ്റാത്ത ആളുകളെ വിലക്കെടുക്കുന്നു. ഇങ്ങനെ മാധ്യമത്തെ തനിക്ക് അനുകൂലമായിട്ട് മാറ്റി തീർക്കാൻ എന്തു വൃത്തികേടുകളാണ് ഇവിടെ ഈ കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ലോകമാകെ കാണുകയാണ്. എന്നിട്ട് ഇങ്ങനെ ഈ നാട്ടിലുള്ള ചില ആളുകളെ പരിചയപ്പെടുത്തുക, ചില ആളുകളുമായിട്ട് സംവദിക്കുക, അതിനുവേണ്ടി മാത്രമായിട്ട് ഒരു പ്രത്യേക പരിപാടിക്കൊന്നും ഞങ്ങളെതിരല്ല. മൻ കി ബാത്ത് എന്നുള്ള നിലക്ക് ആളുകളുമായിട്ട് സംവദിക്കാനും പരിചയപ്പെടുത്താനും ഒക്കെ പ്രധാനമന്ത്രിക്ക് അധികാരമുണ്ട്. പക്ഷേ പ്രിൻസിപ്പലായിട്ട് ഗവൺമെന്റ് ചെയ്യേണ്ട, പ്രധാനമന്ത്രി ചെയ്യേണ്ട ഡ്യൂട്ടി അതല്ല. അദ്ദേഹത്തിന്റെ ഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ജനങ്ങളെ അറിയിക്കാൻ അദ്ദേഹത്തിന് ബാധ്യതയുണ്ട്. ഉയർന്നുവരുന്ന വിമർശനങ്ങൾക്ക് ജനങ്ങളോട് മറുപടി പറയാൻ അദ്ദേഹത്തിന് ബാധ്യതയുണ്ട്. ആ ഉയർന്നു വരുന്ന വിമർശനങ്ങളെ ഗൗരവത്തോടെ പരിഗണിക്കാൻ, അതിനാവശ്യമായിട്ട് സാഹചര്യം ഒരുക്കാൻ അതിന് ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം രാജ്യത്തിന്റെ ചരിത്രത്തിൽ തീരെ വിസ്മരിച്ച ഒരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എന്ന് ചരിത്രം രേഖപ്പെടുത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ ഭാഗമാണല്ലോ ഈ പറയുന്ന നമ്മുടെ 4-ാം തൂണെന്നെല്ലാം പറയുന്ന മാധ്യമലോകം. ആ ജനാധിപത്യത്തോട് എന്താ ഇന്ത്യ ഗവൺമെന്റ് സ്വീകരിക്കുന്ന നിലപാട്? നരേന്ദ്രമോദി ഭരണകാലത്ത് ജനാധിപത്യത്തെ ഇതുപോലെ മോക്കറിയാക്കുന്ന ഒരു ഒരു കാലം ഈ കാലം പോലെ വരെ പോയിട്ടായിട്ടുണ്ട്. ഇപ്പൊ പാർലമെന്റ് ചർച്ച നടത്തുന്നു എന്ന് പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, പാർലമെന്റ് നടക്കുന്ന എന്താ? തങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാമെന്നല്ലാതെ ഇവിടെ പ്രതിപക്ഷക്കാർക്ക് ഉന്നയിക്കേണ്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ അവിടെ വേദിയുണ്ടോ? ഇപ്പൊ രാജ്യത്ത് അതിഗുരുതരമായ നിലയിലുള്ള കാർഷിക രംഗത്തെ നിയമം വന്നു, എന്താ അടുത്ത നിലപാട്? അതിന് മേലെ ചർച്ചയില്ല. ചർച്ച ആവശ്യപ്പെട്ട ആളുകളെ സസ്പെൻഡ് ചെയ്യുന്നു. നിങ്ങൾ കാണാൻ പറ്റും, ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും കേട്ടുകേൾവില്ലാത്ത രൂപത്തിൽ പാർലമെന്റിനെ നോക്കൂത്തിയാക്കുകയാണ്. പാർലമെന്റിന് ചുറ്റുപാട് പ്രതിഷേധം പാടില്ല, തീരുമാനിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ലോകത്തിന്റെ ചരിത്രത്തിൽ എവിടെയെങ്കിലും പാർലമെന്റിൽ അഴിമതി എന്ന് പറയുന്ന വാക്ക് ഉൾപ്പെടെയുള്ള വാക്കുകൾ നിരോധിച്ച ഒരു ചരിത്രം ഇന്ത്യയിലുണ്ടോ? ലോകത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തെ പ്രകീർത്തിക്കുന്ന കാര്യങ്ങളല്ലാതെ മറ്റാരും ഒന്നും കേൾക്കാൻ പാടില്ല, മറ്റാരും ഒന്നും പറയാൻ പാടില്ല. ഇതല്ലേ ഈ രാജ്യത്ത് നടക്കുന്നത്? നിങ്ങൾ കാണാൻ പറ്റുകയാണ്, മാധ്യമ പ്രവർത്തകരെ ഇതുപോലെ വേട്ടയാടിയ ഒരു കാലം എവിടെ ഉണ്ടായിട്ടുണ്ട് ഈ രാജ്യത്ത്? ഇവിടെ തങ്ങൾക്കെതിരായി സംസാരിക്കുന്ന മാധ്യമങ്ങളോട് എന്താ ഗവൺമെന്റ് സ്വീകരിക്കുന്ന നിലപാട്? ഇപ്പൊ NDTV നമ്മൾ കണ്ടു, ഇവിടെ BJP കുറച്ച് സംസാരിച്ചിട്ടുള്ള ഒരു മാധ്യമമാണ്, അതിനെ തന്റെ സുഹൃത്തായിട്ടുള്ള അദാനി വെച്ചുകൊണ്ട് വിലക്കെടുക്കുന്നു. ഇതല്ലേ കാണാൻ പറ്റുകയാണ്?